5 ലക്ഷത്തിന് മുകളിൽ ചെലവ് വരുന്ന പ്രവൃത്തി വെറും 75,000 രൂപയ്ക്ക് വിജയകരമായി പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ. പയ്യന്നൂർ KSRTC ഡിപ്പോയിലെ പ്രവർത്തനരഹിതമായ ഹൈഡ്രോളിക് ലിഫ്റ്റാണ് കോറോം എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ പ്രവർത്തന സജ്ജമാക്കിയത്. പയ്യന്നൂർ KSRTC ഡിപ്പോയിലെ വർഷങ്ങളായി പ്രവർത്തനരഹിതമായ ഹൈഡ്രോളിക് ലിഫ്റ്റാണ് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂരിലെ വിദ്യാർത്ഥികൾ കേടുപാടുകൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമാക്കി നൽകിയത്. മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികളായ അർജുൻ രവീന്ദ്രൻ, അഭിജിത്ത് KM, മാനസ് PK, ദീപ്ത് പുരുഷോത്തമൻ എന്നിവരാണ് അവസാന വർഷ പ്രൊജക്ടിന്റെ ഭാഗമായി പ്രസ്തുത പ്രവൃത്തി നിർവഹിച്ചത്. ലിഫ്റ്റുകൾ നിലച്ചതിനാൽ ബസ്സുകൾ ഉയർത്തിവച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. 5 ലക്ഷത്തിനു മുകളിൽ ചെലവ് പ്രതീക്ഷിച്ചിരുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് കേവലം 75,000 രൂപ മാത്രം ചിലവിൽ വിദ്യാർത്ഥികൾ വിജയകരമായി പൂർത്തിയാക്കിയത്. 2 പോസ്റ്റുകളുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പിൻവശത്തെ സിലിണ്ടർ കാലപ്പഴക്കം കൊണ്ട് തുരുമ്പെടുത്തുണ്ടായ സുഷിരങ്ങളിലൂടെ ഓയിൽ നഷ്ടമായതിനാൽ പ്രഷർ നിലനിർത്താൻ സാധിക്കാത്തതാണ് ലിഫ്റ്റ് ഉപയോഗശൂന്യമാക്കിയത്. ലിഫ്റ്റിന്റെ ഫൗണ്ടേഷൻ സമയത്ത് സിലിണ്ടറിനെ മുഴുവനായും സംരക്ഷിക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് കവചം കൊടുക്കാത്തതിനാൽ മണ്ണിലൂടെ അരിച്ചിറങ്ങുന്ന ഓയിലും വെള്ളവും സിലിണ്ടറുമായി സമ്പർക്കത്തിൽ വന്നതാണ് തുരുമ്പെടുക്കാൻ കാരണമായത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വണ്ടിയുടെ ചേസിനായാലും വലിയ എൻജിൻ പണിയൊക്കെ വന്നാലും കണ്ണൂരും കാസർഗോഡൊക്കെ വണ്ടി അയച്ച് ശരിയാക്കേണ്ടി വരും. അപ്പോന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവിടുന്ന് ശരിയാക്കിയാൽ അങ്ങോട്ടേക്ക് പോകേണ്ട ചിലവും അതൊക്കെ കുറയും. പിന്നെ അതുമാത്രമല്ല, ഈ മോഡൽ ഇപ്പോൾ ഇല്ല. LG എന്ന് പറഞ്ഞ കമ്പനിയാണ് ആക്കുന്നത്. ഈ മോഡലിൻ്റെ ഇതിപ്പോൾ ഇല്ല. അപ്പോൾ പുതിയ മോഡലിനെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സാധാരണ കാർ വാഷിലൊക്കെ കാണുന്ന പോലത്തെ മോഡലാണ് വരുന്നത്. അപ്പോൾ അതിന് 6 ലക്ഷം രൂപയൊക്കെ ആവും. മൊത്തമായിട്ട് ഇത് ചെയ്തു കൊടുക്കുമല്ലോ എന്നാണ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സിലിണ്ടറിലുള്ള ചെറിയൊരു പ്രശ്നം നീക്കിക്കഴിഞ്ഞാൽ ഇത് ശരിയാവും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഇത്തരം പ്രവൃത്തികൾ പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുക വഴി ഗവൺമെന്റിനുണ്ടായേക്കാവുന്ന സാമ്പത്തിക ലാഭത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ടുതന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സാങ്കേതികമായ ഇത്തരം പ്രശ്ന പരിഹാരങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുമായി സഹകരിച്ചു പ്രവർത്തിക്കാമെന്ന നൂതന ആശയത്തിലേക്ക് കൂടിയാണ് ഈ പ്രവൃത്തി വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ഈ വിദ്യാർത്ഥികൾ, ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ധൈര്യപൂർവ്വം തന്നെ ഈ പ്രൊജക്റ്റ് വന്ന് ഈ ലിഫ്റ്റ് വന്ന് കാണുകയും പരിശോധിക്കുകയും അവർ ധൈര്യപൂർവ്വം നമ്മൾ ഏറ്റെടുക്കുക, അത് പൂർണ്ണതോതിൽ വിജയം കൈവരിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് പ്രകടിപ്പിച്ച്, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ കോവിഡ് കാലത്ത് തന്നെ ഇവർ വന്ന് ചെയ്യുകയും ഇത് ഇതിന് ആക്ച്വലി എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ലീക്കായിരുന്നു. ആ സിലിണ്ടർ ലീക്ക് പിന്നെ ലിഫ്റ്റ് ക്രെയിൻ ഉപയോഗിച്ച് പൊന്തിച്ച് പുറത്തു കൊണ്ടുപോയി വെൽഡ് ചെയ്ത് ഇറക്കി, കൂടാതെ ഇതിൻ്റെ ഓയിൽ സീലുകൾ എല്ലാം പുതിയ എല്ലാം ഏറ്റ മുഴുവൻ കാര്യങ്ങളും പുതുതായിട്ട് ഉണ്ടാക്കി പുതുതായിട്ട് വന്ന് പിന്നെ ഫിറ്റ് ചെയ്ത കാര്യങ്ങളായിരുന്നു എല്ലാം. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ മുമ്പുണ്ടായിരുന്നേക്കാളും ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ ലിഫ്റ്റ് ഇപ്പോൾ നല്ല ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ ഈ നമ്മുടെ ഈ കുട്ടികൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പയ്യന്നൂർ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ സന്തോഷ് ഐത്തില, പ്രൊജക്ട് ഗൈഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ചന്ദ്രജിത്ത് ഇ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഒപ്പമുണ്ടായിരുന്നു. കൂടാതെ ചാർജ്മാൻ K.സുധാകരൻ, മെക്കാനിക്കായ ബാബു MV എന്നിവരും വിദ്യാർത്ഥികൾക്ക് വേണ്ട സാങ്കേതിക സഹായം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.